LNP Renewables Limited, LRS Pagadan Chenu. In the number, Ship Automation Basics Part 19 Kurchana no Kamada, Nangal Part 1 to 18 Missed in Varna, Namala Channel subscribe Chaya, Namala Channel number, Ship Automation Basics Part 1 to 22 Malayalan Parane, or a playlist in Daki Vichita, Adipoti Missed the Parthen will detail light no commentum. So in the Part 19, Namala Safety Nakurchana no Kamada, Prathech Intrinsic Safety Nakurchana no Kamada. So, there are different types of safety protections ship installation in the okay, Yangana or Zener diode, okay. നമ്മൾ വന്നിട്ട് ഒരു ഡിജിറ്റൽ സെൻസറിൽ സീനർ ഡയോഡ് കാണാൻ എങ്ങനെ ഉണ്ടാവും ഓക്കെ എങ്ങനെ ഒരു ഐസൊലേഷൻ ബാരിയർ വന്നിട്ട് അനലോഗ് സെൻസറിന് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ എന്തൊക്കെ സെൻസർ എക്യുപ്മെൻറ്റ് പ്രത്യേകിച്ച് ഹസാർഡസ് ഏരിയയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രത്യേകിച്ച് അപ്രൂവലിന് വേണ്ടിയുള്ളത് എന്തൊക്കെയാണെന്ന് കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സോ നമ്മുടെ ഡിസ്കഷനിൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഇൻസ്ട്രുമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാം സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം കണക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാം ജനറേറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം ട്രാൻസ്ഫോമേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം ഫ്യൂസസ് പ്രൊട്ടക്ഷൻ ആൻഡ് മോണിറ്ററിംഗ് റിലീസ് സ്വിച്ചസ് റിലീസിന് നമുക്ക് കാണിക്കാൻ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്തിരിക്കും അത് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഈ പാർട്ടിനെ റെഫർ ചെയ്യാം സോ ഇപ്പോൾ നമ്മൾ സേഫ്റ്റിനെ കുറിച്ച് നോക്കുമ്പോൾ ഓക്കെ ഷിപ്പ് ഇൻസ്റ്റാളേഷന് മാത്രം ടോട്ടലി സിക്സ് ഡിഫറെൻറ്റ് പ്രൊട്ടക്ഷൻസ് ഉണ്ട് ഒന്ന് EXD എന്ന് പറയുന്നത് ഫ്ലെയിം പ്രൂഫ് എൻക്ലോഷർ പ്രൊട്ടക്ഷൻ EXI എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സേഫ്റ്റി EXE എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സേഫ്റ്റി EXN എന്ന് പറയുന്നത് നോൺ സ്പാർക്കിംഗ് സേഫ്റ്റി EXP എന്ന് പറയുന്നത് പ്രെഷറൈസേഷൻ EXS എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പ്രിഫിക്സിലുള്ള ഈ മാക്സിമം ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഈ സഫിക്സിലുള്ളതിനെ കുറിച്ച് അതിലും പ്രത്യേകിച്ച് ഇൻട്രിൻസിക് സേഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇതിൽ പ്രത്യേകിച്ച് ഇതെല്ലാം യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിനെ കംപ്ലൈറ്റ് ചെയ്തിരിക്കണം ഇപ്പോൾ നമ്മൾ ഒരു ഇൻട്രിൻസിക് സേഫ്റ്റി അപ്ലിക്കേഷനെ രണ്ട് ഏരിയ ആയിട്ട് സ്പിട്ടാക്കാം ഒന്ന് ഹസാർഡസ് ഏരിയ മറ്റൊന്ന് നോൺ ഹസാർഡസ് ഏരിയ ഈ ഹസാർഡസ് ഏരിയ എന്ന് നോക്കുമ്പോൾ ഇതിൽ ഇൻട്രിൻസിക് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് പ്രത്യേകിച്ച് അപ്രൂവ് ആയതിനെ നമ്മൾ യൂസ് ചെയ്യണം നോൺ ഹസാർഡസ് ഏരിയ ആയാലും ശരി അതിൽ ഇൻട്രിൻസിക് സേഫ്റ്റി ബാരിയേഴ്സിൽ അപ്രൂവൽ ആയ എക്യുപ്മെൻസിനെ പ്രത്യേകിച്ച് കൺട്രോൾ റൂം എക്യുപ്മെൻസിൽ നമ്മൾ യൂസ് ചെയ്യണം ഓക്കെ ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു പോസിറ്റീവ് സിംഗിൾ ചാനൽ സീനർ ഡയോഡ് ഉണ്ട് സീനർ ബാരിയർ നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം അലോങ് വിത്ത് നെഗറ്റീവ് ഗ്രൗണ്ട് ഒരു ഡിജിറ്റൽ സെൻസറിന് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കണം ഹസാർഡസ് ഏരിയയിലും ചിലപ്പോൾ നമ്മൾ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ഓക്കെ അതിന് നമുക്ക് ഒരു മോണിറ്ററിംഗ് എക്യുപ്മെൻറ്റ് വേണം അത് നോൺ ഹസാർഡസ് ഏരിയയിലായിരിക്കും ആൻഡ് പ്രത്യേകിച്ച് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഔട്ട്പുട്സ് പ്രോപ്പറായിട്ട് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ സീനർ ഡയോഡ്സ് യൂസ് ചെയ്തിരിക്കും അതേ വന്നിട്ട് ഒരു ഐസൊലേഷൻ ബാരിയറിൽ ഒരു ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ഡിവൈസ് ഒരു അനലോഗ് സെൻസർ RTD ആണെങ്കിൽ ഓക്കെ അത് പ്രത്യേകിച്ച് ഹസാർഡസ് ഏരിയയിൽ ഉണ്ടാവും നോൺ ഹസാർഡസ് ഏരിയയിലാണ് ഈ പറഞ്ഞ കൺവേർട്ടിംഗ് എക്യുപ്മെൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഓക്കെ ഈ കൺവേർട്ടിംഗ് എക്യുപ്മെൻസ് പ്രത്യേകിച്ച് റണ്ണാവാൻ 24 volt DC ആവശ്യമുണ്ട് നമ്മൾ നമ്മുടെ ഔട്ട്പുട്ടിനെ ഏതർ 4 to 20 mA ഔട്ട്പുട്ട് ആയിട്ട് എടുക്കാം 0 to 10 volt ഔട്ട്പുട്ട് ആയിട്ടും എടുക്കാം നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിപ്സിറ്റ് സ്വെറ്റിംഗ്സിനനുസരിച്ചും നമ്മൾ ചൂസ് ചെയ്യുന്ന സെൻസറിനനുസരിച്ചും ഇത് മാറും ഓക്കെ അതേപോലെ നമ്മൾ പ്രത്യേകിച്ച് ഈ ഇൻട്രിൻസിക് സേഫ്റ്റി ബാരിയേഴ്സ് എവിടെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഹസാർഡസ് ഏരിയയിൽ നോക്കുമ്പോൾ 4 to 20 mA 2 വയർ ട്രാൻസ്മീറ്റേഴ്സിൽ യൂസ് ചെയ്യും തെർമോ കപ്പിൾസ് ഓക്കെ RTDs പ്രഷർ ട്രാൻസ്മീറ്റർ ഫ്ലോ സ്വിച്ചസ് പ്രഷർ സ്വിച്ചസ് ലെവൽ സ്വിച്ചസ് സ്മോക്ക് ഡിറക്ടേഴ്സ് ഓക്കെ കൺവേർട്ടേഴ്സ് ഓക്കെ സൊളിനോയിഡ് വാൽവ്സ് പ്രോക്സിമിറ്റി സ്വിച്ചസ് ഇൻഫ്രാറെഡ് ടെമ്പറേച്ചർ സെൻസർ പൊട്ടൻഷ്യോമീറ്റേഴ്സ് LED ഇൻഡിക്കേറ്റിംഗ് ലൈറ്റ്സ് മാഗ്നറ്റിക് പിക്കപ്സ് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇൻട്രിൻസിക് സേഫ്റ്റി ബാരിയേഴ്സ് ഉണ്ടാക്കിയിരിക്കും ഓക്കെ ഇപ്പോൾ ഈ അപ്രൂവൽസ് കൺട്രി ടു കൺട്രി മാറും സോ ഇൻ്റർനാഷണൽ IS അപ്രൂവൽസ് നോക്കുമ്പോൾ ഓസ്ട്രേലിയക്കായിട്ട് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട് കാനഡക്കായിട്ട് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ആൻഡ് US സ്റ്റാൻഡേർഡ്സ് ഉണ്ട് സോ നമ്മൾ നമ്മുടെ ഷിപ്പ് പ്രത്യേകിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷിപ്പ് ഏത് ഷിപ്പിലാണ് നിങ്ങൾ ഓട്ടോമേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ്സും അപ്രൂവൽസും മാറും ഓക്കെ നന്ദി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനെ പ്രഷ് ചെയ്യുക വീഡിയോസിനെ ഷെയർ ചെയ്യാം നിങ്ങൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ പഠിക്കണം ഞങ്ങളുടെ പ്രോജക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ PLC പ്രോഗ്രാമിംഗ് പഠിക്കണം ഓക്കെ അലോങ് വിത്ത് സർട്ടിഫിക്കേഷൻ എസ്പെഷ്യലി സീമെൻസ് ആലൻ ബ്രാഡ്ലി ഡെൽറ്റ PLC റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഞങ്ങൾ പഠിപ്പിച്ച് തരാനുണ്ട് ഇത് മാത്രമല്ലാതെ GCC കണ്ടസ് ഖത്തർ ഒമാൻ സൗദി പോലുള്ള രാജ്യങ്ങൾ നിങ്ങൾ ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണം ബിൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട്സ് ചെയ്ത് തരാനുണ്ട് ഞങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് EV പവർ ഇല്ലാത്ത ഒരു സ്ഥലത്ത് സോളർ DC ലൈറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞാലും അത് റിലേറ്റഡ് സപ്പോർട്ട്സ് ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും അതേപോലെ നിങ്ങൾ കൃഷി ചെയ്യായിരിക്കും അവിടെയുള്ള ക്രോപ്സിനെ വൈൽഡ് അനിമൽസിൻ്റെ അടുത്ത് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സോളാർ വെച്ചിട്ട് ഇലക്ട്രിക്കൽ ഫെൻസിങ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അനിമൽസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ക്രോപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം അതിനാവശ്യമുള്ള എക്യുപ്മെൻസ് ഞങ്ങൾ ഒരു കിറ്റായിട്ട് ചെയ്ത് തരേണ്ടി ഇത് മാത്രമല്ല സോളാർ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് അപ്ലിക്കേഷൻ സോളാർ സ്ട്രീറ്റ് സോളാർ പമ്പ് സൈസിന് ആവശ്യമുള്ള ഡിസൈൻ
ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് കൺസൾട്ടൻസി ട്രെയിനിങ് സപ്പോർട്ട് ഞങ്ങൾ ചെയ്തുതരാറുണ്ട്. ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക്സ് നിങ്ങൾ പഠിക്കണം, ഇലക്ട്രിക് വെഹിക്കൽ ടെക്നോളജിസ്റ്റിൻ്റെ ബേസിക്സ് പഠിക്കണം, പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കണം. അലോങ് വിത്ത് സർട്ടിഫിക്കേഷൻ നിങ്ങൾ ഡിപ്ലോമ സ്റ്റുഡൻ്റ് ആയിരിക്കാം, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കാം, നിങ്ങൾ ഈ ഫീൽഡിൽ എൻ്റർ ആവണം. ഇത് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നന്ദി.